Hello guys, ellavarkum kitchen smart inde pudhiya episode like swagatham. Innu njan ningale parichayapadutha porunnathu ipo market il kooduthalum availableulla Symphony ude air cooler aanu. Idu rendu type models aanu innu njan ningale parichayapaduthunnathu. Onnu Symphony ude ethe pudhiya version aaya Dite 3D nu parna modelum Dite 35 nu parna rendu series aanu njan parichayapaduthan porunnathu. Dite 3D ne parichayapadam 3D ilekku varum nu vechu kanya Dite 35 namukku comparison cheyumbo idilekku moonu side inum air window ulla oru model aanu nuchu kanya idinde ee oru moonu side um namukku open aanu idinde Dite 35 ilekku varumbo adinde back side mathramana idinde open aayittu varunathu adana onnu rendu thammil first difference thanne second difference nu parayumbo idilekku varumbo display ulla models aayirikkum idhe pole namukku display varum idu nu parayumbo normal knobs ആയിരിക്കും വര normal type ഉള്ള knob ആയിരിക്കും ഇതിന്റെ വ്യത്യാസം വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള വെള്ളം പ്ലസ് ഐസ് ക്യൂബ് ഇടാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന കമ്പനി ഇതിന്റെ വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ആയിരിക്കും ഇതിന്റെ ഈ ഒരു സൈഡിൽ ആയിരിക്കും ഇതിന്റെ വാട്ടറും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാതും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും എല്ലാ ഇപ്പോൾ വരുന്ന സിംഫണിയുടെ എല്ലാ മോഡൽസിലും സിംഫണിയുടെ IPR എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി വരുന്നുണ്ട് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ അതുപോലെ തന്നെ സ്മോക്ക് അങ്ങനത്തെ ഉള്ള ഡസ്റ്റ് അങ്ങനെ കുറച്ച് അലർജി ഫിൽട്ടർ അങ്ങനത്തെ ഫിൽട്ടേഴ്സ് ഒക്കെയാണ് കമ്പനി ഈ ഒരു ഫിൽറ്ററിൽ കൊടുക്കുന്നത് അത് സിംഫണിയുടെ എല്ലാ മോഡൽസിലും ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കമ്പനി അത് കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ ഉപയോഗം നമ്മുടെ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ വരുമ്പോൾ അതിൽ ഡസ്റ്റ് കയറുക അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഐ പി യു എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെ നമുക്ക് മറ്റു ഈ രണ്ട് മോഡൽസിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിൽ റിമോട്ടും കൂടി വരുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഒരു 35 ലിറ്റർ ആണ് ഇതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി വരാം ഇത് വരുമ്പോൾ ഒരു 40 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതാണ് ഇതിന്റെ രണ്ടിന്റെ ടാങ്ക് കപ്പാസിറ്റി ഇനി നമുക്ക് ഇനി ഇതിൽ നമുക്ക് വരുന്ന രണ്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോ വാട്ട്സിൽ വരുന്ന ഒരു മെഷീനാണ് ഒരു 140 വാട്ട്സ് ആണ് ഇതിന്റെ വാട്ട്സ് എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ ഒരു 170 വാട്ട്സ് വരും ഏകദേശം ഒരു 30 വാട്ട്സിന്റെ ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട് മെയിൻ ആയിട്ട് ഇതാകുമ്പോൾ ഒരു ലോ വാട്ട്സ് മെഷീൻ പ്രൈസ് അത്ര കൊടുക്കുന്നുണ്ട് പക്ഷെ അതനുസരിച്ചുള്ള മൂന്ന് സൈഡിൽ നിന്നും ഓപ്പൺ ആയതുകൊണ്ട് നല്ല എയർ ഫ്ലോ ആണ് അതുകൊണ്ട് ഇതിൽ നിന്നായാലും അത്യാവശ്യം നല്ല രീതിയിലൊരു എയർ ഫ്ലോ ഈ രണ്ട് മോഡൽസിലും വരും കൂളർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു എസിയുടെ ഒരു പെർഫോമൻസ് ഈ ഒരു കൂളേഴ്സിന് കിട്ടില്ല നമ്മൾ വെക്കുന്നത് നമ്മൾ ഫാനിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഹോട്ട് എയർ ആയിരിക്കും വരാം ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കൂളിംഗിന്റെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു തണുത്ത കാറ്റാണ് ഇതിലേക്ക് വരുന്നത് വരാൻ മാത്രം ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നമുക്ക് ഇത് രണ്ട് ഓപ്ഷനിലായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കണ്ട നമ്മൾ നോർമൽ ഫാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഹൈ മിഡ് ലോ ഈ ഒരു മൂന്ന് ഫങ്ഷനിൽ നമുക്ക് ഫാനിന്റെ ഓപ്ഷനിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഓഫിലിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സിംഗിളിൽ ഇടാം സിംഗിളിൽ ഇട്ടത് കഴിഞ്ഞ് രണ്ട് സൈഡ് അടിക്കുമ്പോൾ ഇത് റൊട്ടേഷനും ചെയ്യും പ്ലസ് നമുക്ക് ഫാനിന്റെ ഓപ്ഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ ഈ കൂളെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇടാൻ പാടുള്ളൂ അതിനെ സെപ്പറേറ്റ് നമുക്ക് ഇതിനൊരു പമ്പ് വരുന്നതാണ് ഈ പമ്പിൽ നിന്ന് ഇതിന്റെ വെള്ളം മേലെ വന്ന് സ്റ്റോർ ആവും സ്റ്റോറിൽ നിന്ന് അത് മെൽട്ടായിട്ട് അതിന്റെ ഈ ഫിൽറ്ററിലേക്ക് ഇറങ്ങാണ് ചെയ്യുക അപ്പൊ റൂമിൽ ഉണ്ടാവുന്ന ആ എയറിനെ ഇത് വലി സക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ ഫാനിൽ കൂടെ ഇത് പുറത്തേക്ക് തള്ളും ഇതാണ് ഈ ഒരു കൂളറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരിക്കലും ഒരു എ സി ആണ് വെച്ചിട്ട് എ സിയുടെ പോലെ റൂമിനെ കൂളാക്കുക അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് കൂളർ എപ്പോഴും മേടിക്കാൻ പറ്റില്ല നമ്മൾ വെക്കുന്ന ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു 30 ഫീറ്റിലൊക്കെ ഒരു എയർ ഫ്ലോ ആണ് ഇതിന് കമ്പനി പറയുന്നത് ഇതാണ് കൂളർ മെയിൻ ആയിട്ട് ഡിഫറൻസ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ഡൈറ്റ് 3D എങ്ങനെ വർക്കിംഗ് ചെയ്യാന്നുള്ളതാണ് ഡൈറ്റ് 3D എന്ന് പറയുമ്പോൾ നമ്മളിത് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോലെ ഒരു ഡിസ്പ്ലേ ആണ് മോസ്റ്റ് ആയിട്ട് വരാം നമുക്ക് ഫാനിൽ നേരത്തെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് ടൈപ്പ് നമുക്ക് ഇതിലേക്ക് സ്പീഡ് ഇതിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇത് ഓഫായി പ്ലസ് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് വരും പിന്നെ മിഡ് വരും പിന്നെ ലോ വരും പിന്നെ ഓഫ് ആവും ഇതാണ് ഇതിന്റെ ഫാനിന്റെ നമുക്ക് ഓപ്ഷൻ വരുന്നത് പ്ലസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ സിങ് ഓപ്ഷൻ വരണേ ഇത് നമ്മൾ സിങ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇത് രണ്ട് സൈഡിലേക്കായിട്ട് റൊട്ടേഷൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം രണ്ട് സൈഡിലേക്കും ഇത് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് ഇതിനാണ് ഈ സിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരണേ
പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ടൈമറും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കം സെവൻ ഹവേഴ്സ് നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിൽ എപ്പോഴും കാണിക്കുന്നുണ്ട് ഒരു വാട്ടർ ഇൻഡിക്കേഷൻ്റെ ഒരു ചിഹ്നം. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടുന്ന് മാറുള്ളൂ. കാരണം കൂളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഓണാക്കാനായിട്ട് പാടുള്ളൂ. ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡിസ്പ്ലേ ഇവിടുന്ന് മാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസേജ്. നമുക്കിതിൽ ടൈമർ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഫാൻ, ഇപ്പോൾ നമ്മളിത് ഫാനായിട്ടാണ് മാത്രമാണ് വർക്ക് ചെയ്യണേ. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കൂളറായിട്ടും യൂസ് ചെയ്യാം. ഇതാണ് ഈ സിംഫണിയുടെ 3D ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇടിയുള്ള രണ്ട് മോഡൽസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ അതിന്റെ പ്രൈസിംഗ് വരുന്നത് 11,499 ആണ് ഇതിന്റെ പ്രൈസിംഗ് മാർക്കറ്റിംഗ് MRP വരുന്നത്. ഇത് വരുമ്പോൾ 9,299 ഇതാണ് രണ്ടിന്റെ പ്രൈസിംഗ് വരുന്നത്. ഇതിൽ ഇതിന്റെ പ്രൈസിംഗ് കൂടാൻ കാരണം ഇത് റിമോട്ടുള്ള മോഡലാണ്, പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലാകുമ്പോൾ റിമോട്ട് ഉണ്ടാവില്ല, നോർമൽ മാനുവൽ യൂസേജ് ആണ് ഇതിന് രണ്ടിനും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടും കമ്പാരിസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കൂളറാണ് കൂളറിൻ്റെ ഒരു ഉപയോഗം എന്നെക്കൊണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന അറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് മാക്സിമം ശ്രമിക്കാം. പ്ലസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.